മാജിക്കിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ്സ് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇന്നും നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽസ് തീരുന്നില്ല. ഒരുപാട് 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 സർപ്രൈസിംഗ് എലമെന്റ്സ്. റെഡിയാണോ? റെഡി. വെൽക്കം ഓൾ ഓഫ് യു. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ക്രിസ്മസ് സ്പെഷ്യൽസിൽ ക്രിസ്മസിൽ കറക്റ്റ് ആ ഒരു വൈബ് തരാനായിട്ട് നമ്മുടെ റമി ചേച്ചി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതാണ്, ആ വൈബ് ഇങ്ങനെ കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. സോ വൺസ് അഗൈൻ വി വെൽക്കം യു. ഈ കോമ്പറ്റീഷനിൽ ഏറ്റവും നല്ല ജോഡിയായിട്ട് ഞാൻ ജിഷിനെയും ലക്ഷ്മിയെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. കൈയടിച്ചോളൂ. അതായത് പണ്ടേ അവ അങ്ങനെയാണ്, പേയ്മെന്റ് ഇല്ല ഇന്ന്, ഒന്നും ചെയ്യാതെ സമ്മാനം വെച്ചിട്ടു. എന്തായാലും സ്റ്റാർ മാജിക്കിന്റെ ഈ ഫ്ലോറിൽ ഒരുപാട് സർപ്രൈസസ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നെക്സ്റ്റ് വീണ്ടും റമി ചേച്ചിക്കുള്ള നമ്മുടെ ഒരു ചിന്ന എന്ന ഒരു വലിയ സർപ്രൈസ് ആണ്. റമി ചേച്ചിയോട് പോലും പറയാതെ റമി ചേച്ചിയുടെ വീട്ടിലെ രണ്ട് പേരെ സ്റ്റാർ മാജിക്കിന്റെ ഈ ഫാമിലിയിലേക്ക് നമ്മളിതാ കൊണ്ടുവരാണ്. എത്തിയോ? മനസ്സിലായി. ആകമൊത്തം ഭയങ്കര വലിയ കുടുംബം അല്ലാത്തത് കൊണ്ട് മൂന്നാലഞ്ച് പേരുണ്ടായോണ്ട് എനിക്ക് മനസ്സിലായി അത് ആരായിരിക്കും. ഏകദേശം ശബ്ദമൊക്കെ അവിടുന്ന് കേട്ടു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എന്തായാലും സോഷ്യൽ മീഡിയയിലുള്ളവർക്കാണെങ്കിലും റമി ചേച്ചിയുടെ ഫാമിലിയൊക്കെ അടുത്തറിയുന്നവർക്കും അറിയാൻ പറ്റും. രണ്ട് കുട്ടി പപ്പാനീസിനെയാണ്, രണ്ടല്ല മൂന്ന് പേരാണ് ശരിക്കും. എനിക്ക് ഇപ്പൊ എന്റെ സോഷ്യൽ മീഡിയ നോക്കിയാലും എല്ലാരും വിചാരിക്കുന്നത് എന്റെ പിള്ളേർ എന്നെച്ചാ അറിയത്തില്ലാത്ത മലയാളികളോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം റഹ്മാൻ ചേട്ടനില്ലേ, നമ്മുടെ ആക്ടർ റഹ്മാൻ, അപ്പൊ ഞാനിങ്ങനെ ബുഡാപെസ്റ്റ് എന്തോ പ്രാഗ് പോകാൻ നേരത്ത് റഹ്മാൻ ചേട്ടൻ ചോദിച്ചു, അപ്പൊ എങ്ങോട്ട് ഞാൻ ഇങ്ങനെ ട്രാവലിംഗ് പോവാ. ആഹാ, അപ്പൊ പിള്ളേര്, അവരുടെ പിള്ളേര് വീട്ടിലുണ്ട് ചേട്ടാ, അപ്പൊ കുഴപ്പമില്ല ഇങ്ങനെ കറങ്ങാൻ പോകുന്നുണ്ട് പിള്ളേർ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, പുള്ളി വിചാരിച്ചിരുന്ന എന്റെ പിള്ളേരാന്ന്, ഞാൻ തിരുത്താനും പോയില്ല. പുള്ളി ചേച്ചി എന്തൊരു തള്ളയാ, മൂന്നെണ്ണത്തിനെ വീട്ടിലിട്ടിട്ട് ചേച്ചിയുടെ വീട്ടു വിശേഷങ്ങൾ കറങ്ങി നടക്കുകയാണ്. ചേച്ചിയുടെ യൂട്യൂബിലും. പക്ഷെ ഞാൻ ഒരു കാര്യം വരട്ടെ, ചേച്ചിയുടെ യൂട്യൂബ് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നവർക്കാണെങ്കിലും ചേച്ചിയുടെ മക്കൾ തന്നെയാണ് ഇവര്. അപ്പൊ ഒരു വലിയ കൈഡിയോട് കൂടിയിട്ട് സ്റ്റാർ മാജിക്കിന്റെ ഈ ഫ്ലോറിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം കുട്ടാപ്പി ആൻഡ് കുട്ടിമണി. ഇതെന്റെ ജീവന്റെ എന്ന് വെച്ചാ എനിക്കൊരു എന്താ പറയാ, ഒരു യാത്ര പോയിട്ട് വന്നാലും ഇവിടെ പോയാലും ഏറ്റവും കൂടുതൽ നാട്ടിലോട്ട് ഓടി വന്ന് കാണണം, എന്റെ വീട്ടിൽ വരണം എന്ന് തോന്നുന്നെ എന്റെ ഒരു ചങ്കിടിപ്പാണിത്. എന്റെ ഒരു വികാരം. ഇത് ആരേ? ഇത് ഇത് മമ്മ. ആരാ ഇത്? ടാപ്പി അവർ രണ്ടുപേരും കൊച്ചമ്മ, കുട്ടിമണി മാത്രം മമ്മ എന്ന് വിളിക്കും. അതിൽ കൺമണിക്കുട്ടിയും വരണോ, പക്ഷെ അവര് വയനാട് മുത്തിന്റെ പിറന്നാൾ പ്രമാണിച്ച് പോയേക്കുവാണ്. അവരുടെ സെലിബ്രേഷൻസ് നമ്മൾ ഇൻസ്റ്റയിലൂടെ കണ്ടിട്ടുണ്ട്. കുട്ടാപ്പിയൊക്കെയാണ് സ്റ്റാർട്ടിംഗ് തൊട്ട് എന്റെ യൂട്യൂബ് ചാനലോട്ട് എല്ലാവർക്കും അറിയാം. ഇഷയ് പുള്ളിക്കാർ ഇപ്പൊ ജസ്റ്റ് വളർന്ന് രണ്ടു വർഷമായിട്ടുള്ളതുകൊണ്ട് അധികം ആൾക്കാർക്ക് അറിയില്ല. മമ്മയുടെ ചാക്കരയാണ് ഇത്. ഡാൻസും കളിക്കാം, ഏത് പാട്ടിനും ഡാൻസും. ഡാൻസ് ചെയ്യോ? ആരെ കുട്ടിമണി? ആരെ കുട്ടിമണി? ഇത് ആര് കുട്ടിമണിക്ക് ഉടുപ്പ് മേടിച്ചു തന്നെ? മമ്മയാ? ആര് ഈ പൊട്ട് തൊട്ട് തന്നെ? എല്ലാം മമ്മ. അല്ല, അത് മമ്മിയുടെ അമ്മ, എന്റെ അമ്മ. ഓക്കേ ഓക്കേ ഓക്കേ. കുട്ടാപ്പി ഇപ്പൊ ക്രിസ്മസിന് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. കുട്ടാപ്പിയുടെ ഇഷ്ടം കൊണ്ട്, കുട്ടാപ്പിയുടെ അമ്മയുടെ ആഗ്രഹം കൊണ്ടും ശരി, കുട്ടാപ്പി ഒരു പാട്ട് പാട്ട് ക്രിസ്മസിന് നമുക്ക് കേൾക്കാം അല്ലേ? അതിനുശേഷം കുട്ടിമണിയുടെ ഡാൻസ് ഉണ്ടാവും. ശരി, ഓക്കേ. കുട്ടിമണി ഇപ്പോഴേ തുടങ്ങി. ക്രിസ്മസ് സോങ്ങിന് മുമ്പേ കുട്ടിമണിയുടെ ഒരു മധുര കിനാവിൻ ഒന്ന് കേട്ടോ കേട്ടോ. ഒരു മധുര കിനാവിൻ ചെറു
മടങ്ങി വരും. എന്ത് രക്ഷയിട്ട പാടിയത്! ഓ, ഇന്ന് ഭയങ്കര ഉണ്ട്, എല്ലാരും കണ്ടതിന്റെ ഒരു സന്തോഷം. സൂപ്പർ ഉമ്മ, ഒരു ഫ്ലൈയിംഗ് കിസ് തരും. ഒരു ഫ്ലൈയിംഗ് കിസ് കൊടുത്തരേ. ഒരു ഫ്ലൈയിംഗ് കിസ് എനിക്ക് എനിക്ക് അച്ചു നാണം വന്നേ. ഇനി നമുക്ക് കുട്ടാപ്പിച്ചേണ്ട പാട്ട് കേൾക്കാം അല്ലേ. കലക്കിട്ടോ ചേട്ടനോട് ഫുള്ള് പാടിയല്ലോ. ഓ സൂപ്പർ ആയിട്ടോ. എന്റെ ഡാൻസ് ക്ലാസ്സിലേക്ക് സിനിമാറ്റിക് പഠിപ്പിക്കാൻ കൊച്ചിന് വിടാവോന്ന്. ആരാ പഠിപ്പിച്ചു തന്നേ? അമ്മയാണോ? അമ്മയുടെ സൂപ്പർ എന്ന് പറയൂ. ഇവിടെ അച്ചോടാ, ശരിക്കും ഇവരുടെ കുട്ടാപ്പിയുടെയും കുട്ടിമണിയുടെയും പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒപ്പം ഒരു അമ്മയുടെ, അതായത് ഒരു കൊച്ചമ്മയുടെ, ഒരു മമ്മയുടെ കണ്ണ് നിറയണ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റിമി ചേച്ചി ഞങ്ങൾ കണ്ടു. റിമി ചേച്ചിക്ക് പേഴ്സണലി ഏറ്റവും അറ്റാച്ച്മെൻ്റ് ഈ ഫാമിലി മെമ്പേഴ്സിനോടാണ്. സ്വന്തം അമ്മയുടെ പോലെ മുഖത്ത് ആ ഒരു ആൻസൈറ്റിയും എല്ലാം കാണാൻ പറ്റിയിട്ട് അത്രയും ഇവരായിട്ടുള്ള ആ ഒരു, ശരിക്കും സിസ്റ്ററിൻ്റെ മക്കളാണ് അല്ലേ? അതെ, എൻ്റെ നേരെ അനീതരെ മക്കൾ ഇവരുണ്ട്. അനീൻ്റെ മോളാണ് കൺമണിക്കുട്ടി. ആ എല്ലാ ചേട്ടന്മാർക്കും ഒരു ഹലോ പറഞ്ഞു, ബൈ ബൈ പറഞ്ഞേരെ. ഹലോ, സൂപ്പറായി പാടിയോ? ബൈ ബൈ. ഓ,
അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് ഹാപ്പി ക്രിസ്മസ് പറയൂ, ഒരുമിച്ച് ഒരു ഹാപ്പി ക്രിസ്മസ് പറയൂ എല്ലാരും. റെഡി? ഹാപ്പി ക്രിസ്മസ്. അപ്പോ ഒരുപാട് സന്തോഷം രമിച്ചേച്ചി, കാരണം ലൈക് ക്രിസ്മസ് ആയിട്ടും ഫാമിലിയോടൊപ്പം, അല്ലെങ്കിൽ രമിച്ചേച്ചി ഫസ്റ്റ് വന്നു, അതിനുശേഷം സർപ്രൈസ് ആയിട്ട് അവരും ജോയിൻ ചെയ്തു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്തായാലും ഫാമിലി ഇതാണല്ലോ, അപ്പൊ ആ ഒരു ടാലന്റ് ഇങ്ങനെ ജനറേഷൻ ബൈ ജനറേഷൻ പോയിക്കൊണ്ടേയിരിക്കും. അത് പാട്ടിലാണെങ്കിലും ഡാൻസിലാണെങ്കിലും ഒക്കെ, എന്തായാലും ആ ബഞ്ച് ഓഫ് ടാലന്റ്സ് ഇനിയും 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 ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ആൻഡ് റിമി ചേച്ചിക്കും ഇനിയുള്ള എല്ലാ വർഷവും അടിപൊളിയായി മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്. എല്ലാരും പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയാ കൂട്ടാപ്പി, കേട്ടാ? Once again, happy Christmas. Thank you. അടുത്ത ഗിഫ്റ്റ് ആർക്കായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, വിനിച്ചേടൻ ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. അതിന്റെ കാരണം എന്താ? ഞാൻ ഭയങ്കര സന്തോഷം. വിനിച്ചേട്ടൻ ഗിഫ്റ്റുകളൊക്കെ പറഞ്ഞോ? ഹാപ്പി ക്രിസ്മസ് അല്ലാണ്ട് പൊതുവെ ഗിഫ്റ്റ്, ഇംഗ്ലീഷ് പോലെ വിനിച്ചേട്ടാ പൊതുവെ ഗിഫ്റ്റുകൾ കിട്ടാറുണ്ടോ? നമ്മൾ ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ, പിന്നെ പരിപാടിക്ക് പോകുമ്പോ കിട്ടാറുണ്ടോ? ഗൾഫിലൊക്കെ പോകുമ്പോ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടും. പിന്നെ ഞാൻ പക്ഷേ ജോഡി കറക്റ്റ് അല്ലെന്നുള്ളല്ലേ, നിന്നെ പോലെ തന്നെ എനിക്കും ജോഡി കറക്റ്റ് കിട്ടാറില്ലടാ. ശരി, ഓക്കെ. അന്ന ചേച്ചി, ഞാൻ ഭയങ്കര സന്തോഷമാണ്, കാരണം ബിൻചേട്ടനെ ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ, എന്ത് കൊടുക്കണം. ഇതിലും മികച്ച ഗിഫ്റ്റ് ബിൻചേട്ടനെ എനിക്ക് ഇനി കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും ആദ്യം ബിനിച്ചേട്ടൻ കൊടുത്ത ഗിഫ്റ്റ് എന്താന്നുള്ളത് നമുക്ക് ഫസ്റ്റ് അന്നയുടെ നോക്കാം. ഓക്കെ അന്ന, എക്സൈറ്റഡ്? കെട്ടുകമ്പി, അത് അവരുടെ മുടി വലിച്ചു കെട്ടാനുള്ള സാധനം. നേരം പ്രത്യേകിക്കുമ്പോ ഇങ്ങനെ നിൽക്കും അത്, അത് വെട്ടാൻ. ഇവിടെ ബാർബർ ഷോപ്പിൽ ചെല്ലണ കത്രേങ്ങണ്ട പോണേ. ഇത് അവരുടെ പിരി ടൈറ്റ് ചെയ്യാൻ. ഇത് ഇതുവരെ ആരും കൊടുക്കാത്ത, ആരും കൊടുത്തിട്ടില്ല ചേച്ചി. കുഴപ്പമില്ല, പുല്ല് വെട്ടാനെങ്കിലും പോവാ. ശരി, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ബിനിച്ചേട്ടന് വേണ്ടിട്ട് ബിനിച്ചേട്ടന്റെ കരിയറിൽ വരെ ഉപകാരപ്പെടുന്ന പറഞ്ഞിട്ടുള്ളത് മുഖത്തോണ്ട് എന്താ? ഈ അഞ്ചു വർഷം പ്രീവിയസ് എടുത്തു കഴിഞ്ഞു, അത്രയും നല്ല ഗിഫ്റ്റുകളോ. ഈ വർഷം സിക്സ് ഇയർ, ഇറ്റ് ബി സൂപ്പർ കൂൾ. ബിനിച്ചേട്ടന്റെ ഈ ഇത്രയും പാട്ട് പാടിയിട്ട് ഈ മാനെ എന്താ ഇങ്ങനെ ക്ലിക്ക് ആവാനുള്ള കാരണം? അതായത് ഇപ്പൊ പുള്ളി പാടി പറഞ്ഞുതരും. അല്ലെ വിചാരിച്ച, ഈ മാനിന്റെ, മാനിന്റെ സോങ്ങിന്റെ എഫക്റ്റ് കൊണ്ട് സൽമാൻ ഖാന്റെ ആ മാനിന്റെ കേസ് വരെ ക്യാൻസൽ ആയി പോയി. ബിനിച്ചേട്ടാ രണ്ട് വരിയാവാം. മലരമ്മൻ വളർത്തുന്ന കന്നിമാനെ, മെരുക്കിയ മെരുങ്ങാത്ത കത്തൂരേ മാനേ,
ഇണക്കിയലിണങ്ങാത്ത മായ പൊന്മാനെ, കുറുമ്പിന്റെ കൊമ്പ് കൊടുക്കുന്ന ചോള പെൺമാനെ, തുള്ളി തുള്ളി തുളുമ്പുന്ന വമ്പുള്ള മാനെ, ഇല്ലിളം കാട്ടിലെ മുള്ളുള്ള മേട്ടിലെ ആലിപ്പറമ്പിൽ നിന്നോടി വന്നെത്തിയ മാനെ, മലരമ്മൻ വളർത്തുന്ന കന്നിമാനെ, മെരുക്കിയ മേരുങ്ങാത്ത കസ്തൂരി മാനെ, ഇണക്കിയലിണങ്ങാത്ത മായ പൊന്മാനെ, കുറുമ്പിൻ്റെ കൊമ്പ് കുലുക്കുന്ന തോള പെൺമാനെ, തുള്ളി തുള്ളി തുളു. ഇതുകൊണ്ടാണ് ഇവിടെ വരുന്ന ഗസ്റ്റുകൾ വരെ സൂപ്പർ ഉള്ളുള്ള ആ ഒരു ഇത് വന്നല്ലോ. അത് വന്നില്ലേ? വന്ന എന്താ അത്? അതാണ് ഇതെന്റെ ക്രിസ്മസ് ഗിഫ്റ്റ് അടിമാലി എനിക്ക് തന്നത്. അടിമാലി അടിമാലി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഗൾഫിൽ കളിക്കുന്ന ഒരു ഐറ്റം ആയി. മെക്കാഡാണ് അവൻ. ഗേൾഫ്രണ്ട് പൈസ കൊടുത്താൽ മതി. സുമേഷ് എന്തായാലും സുമേഷ് സുമേഷ് റിമി ഇങ്ങനെ വന്നപ്പോഴേ അടിമാലി എന്റെ പാട്ടിൽ മതി മറന്നു മയങ്ങി പോയതാ. അതാണ് ശരി. അതൊന്നുമല്ല ഹടാതെ ആകർഷിച്ചല്ലേ. അതൊന്നുമല്ല ഉള്ളിലെ ഫ്രോഡുകളല്ലേ പുറത്തിറങ്ങും. ശരി, അപ്പൊ എന്തായാലും മിൻചേട്ടാ ഹാപ്പിയാണെന്ന് വിചാരിക്കണം. നല്ല ഹാപ്പിയാണ്. യെസ്, അവക്ക് ഗിഫ്റ്റ് നല്ലതൊന്നും കൊടുത്തതിലും സന്തോഷം. അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയാലും സന്തോഷം. ചേട്ടാ എന്നോട് എന്നോട് താങ്ക്സ് പറയണ്ട കേട്ടോ. അതെ, പിറന്നാള് മാന് വേണ്ടിട്ട് ഇതുപോലത്തെ ഒരു വിഷ്വൽ ട്രീറ്റ് കൊടുത്തിട്ടില്ലല്ലോ. നീ എന്റെ മെക്കാടാടാ മെക്കാടെ. അടുത്ത ഗിഫ്റ്റിന് ഷെയർ ചെയ്യാൻ വേണ്ടി പോണേ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പോണത് നമ്മുടെ ടീമും മൈഷുമാണ് കേട്ടോ. ഭയങ്കര ബോണ്ടിങ് ആണ്. കണ്ടടാ വല്ലാത്തൊരു മാച്ച് കേട്ടോ. വൈറ്റും റെഡും കൂടെ ഇങ്ങനെ ഭയങ്കര ഒരു മാച്ച്. ഹലോ, മൂന്നുപേരും കൂടെ നിൽക്കുമ്പോ ശരിക്കും ക്രിസ്മസ് ട്രീ. കറക്റ്റ്, അതിന്റെ കളറ്. അതെ, ഡ്രസ്സിൽ മാത്രം മാച്ചുള്ളൂ. ഗീരിയും പാമ്പുവാ. ടീമേ, ഐഷുവിന് വേണ്ടി ഗിഫ്റ്റ് സെലക്ട് ചെയ്യണ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ടീം ശ്രദ്ധിച്ചു? ഇവരിവിടെ ഒട്ടും പരിചയം കാണിക്കില്ല, പക്ഷെ ഭയങ്കര ക്ലോസ് ആവര്. ഇവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ഗിഫ്റ്റ് കൊടുത്തേക്കണം. അതിപ്പോ എല്ലാവർക്കും അത്യാവശ്യമുള്ള പല ഏറ്റവും അത്യാവശ്യം. ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് അത്യാവശ്യം. ഐഷുവിന്റെ ഗിഫ്റ്റിലേക്ക് പോണേന് മുമ്പ് ഏറ്റവും ആദ്യം ടീം ഇത്രയും അത്യാവശ്യമുള്ള കണ്ടറിഞ്ഞ് തന്ന സാധനം എന്താന്ന് അറിയണ്ടേ? ക്രിസ്മസ് ഗിഫ്റ്റ്. ഓക്കെ, ഇതെന്നും ഓർക്കോ ടീമിന്? അടിച്ചു പിരിയോ നിങ്ങൾ? എന്താണെന്ന് മനസ്സിലായ? എന്താത്? എന്താണത്? എന്താണിത്? മൂക്കുകയർ. ഭയങ്കര ചാട്ടക്കാരിയാണ് ഇവള്. മൂക്കുകയറിട്ടാലേ ഇവള് നിക്കുള്ളു. ഇതെന്താണിത്? ലാഡം. ഇതെന്താണ്? ഇതെന്താത്? ഇത് ലാഡർ.
ശരി, അങ്ങനെയാണെങ്കിൽ തിരിച്ച ഐഷു എന്താണ്? തങ്കുന്റെ ഒരു കോമഡി എന്തോ വരുന്നുണ്ട്. ഏതോ ഒരു എന്റെ ലാഡൻ നിന്നോട് പറയിപ്പിക്കും. അയ്യോ, എന്തായാലും ഇങ്ങനെയാണെങ്കിൽ ഇതിന് മറുപടി ആയിട്ടൊരു ഗിഫ്റ്റ് ആയിട്ട് ഐഷു വരികയാണ്. ടീമിന്റെ ചങ്ക് ആയിട്ടുള്ള ടീമിന്റെ സ്വന്തം സിസ്റ്റർ ആണ് കേട്ടോ ഐഷു. അത്ര സ്നേഹവും കെയറിംഗ് ഒക്കെ ഐഷു കണ്ടറിഞ്ഞ് ടീമിന് കൊടുത്തിട്ടുള്ളത്. കലാകാരനുള്ള അംഗീകാരം. കല നശീകരണ പുരസ്കാരം. സംഗീതത്തെ കൊന്നുകൊണ്ടിരിക്കുന്ന ടീമിന് വേണ്ടിട്ട് ഇനിയെങ്കിലും ഇതെങ്കിലും തിരിച്ചറിഞ്ഞ് നിർത്താൻ വേണ്ടിട്ടാ. സ്വന്തമായിട്ട് ആ സംഗീതത്തെ കൊല്ലുന്ന കൂടാതെ ഞങ്ങളെല്ലാരും കോറസ് പാടാനും വിളിക്കും. ഇതാണ് വീട്ടിലും കൊണ്ടേ വെക്കാൻ പറ്റൂല. അപ്പൊ ഈ കൊച്ചി നഗ്ന സത്യങ്ങൾ വെളിപ്പെടുത്തുന്നോണ്ടാണ് അതിനെ മൂക്ക് കയറിടണം എന്ന് പറയണത് അല്ലേ? ഇപ്പോഴാണ് മനസ്സിലായത്. ആർട്ടിലെ ടീം ഒരു ഉപകാരം ചെയ്യണേ, നല്ല കലാകാരനുള്ള വാർഡിൽ നിന്ന് പേര് മാറ്റി തന്നെ. ഇത് വീട്ടിൽ മാത്രമല്ല ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല ആരെങ്കിലും. ഇതുപോലെ അപമാനിക്കപ്പെടുമ്പോൾ ഒരു നാൾ നീ വാഴ്ത്തപ്പെട്ടവനാവും, ഉയർത്തെഴുന്നേൽക്കും ഇവരുടെ മുൻപിൽ. ഓക്കെ, ഈ എനർജിയിൽ ഒരു ക്രിസ്മസ് പാട്ട് കാച്ചുന്നോ? പിന്നെ കാച്ചാലും ഇപ്പൊ തന്നെ കാച്ചാണ്. അപ്പൊ പറഞ്ഞത് തിരിച്ചെടുക്കണേ. ഉണ്ടാക്കിപ്പാട്ട്, ഉണ്ടാക്കിപ്പാട്ട്. നല്ല മൈക്കേത, നല്ല മൈക്കേത. ഹലോ ചി, ഹലോ ചി, ഹലോ ഷി, ഹലോ ചി, ഹലോ ചെക്, ഹലോ എച്ചി. ഇത് ഇത്തിരി വെള്ളം തരുമോ? ഇത്തിരി വെള്ളം തരാം. ഇപ്പൊ വേണമെങ്കിൽ കുടിച്ച, പാട്ട് കഴിഞ്ഞാ കിട്ടില്ല. മെയിൻ ഗായകന്റെ മൈക്ക് കുറച്ചിട്ട് മറ്റേ കോറസ് പാടുന്ന വോളിയം വെച്ചു, ഒരു അപകടം ഒഴിവാകും. നിമി ചേച്ചി, പിന്നണിയായിരുന്നു ഉള്ളി. ആ, അങ്ങനെ അങ്ങനെയാണ് സിനിമയിലോട്ട് വന്നത്. Christmas, Christmas, Christmas. Christmas, Christmas, Christmas. Christmas, Christmas, Christmas. Christmas, Christmas, Christmas. Santa Papa vannallo, gift-umayi vannallo, dance aadan vannallo, Santa Papa. Santa Papa vannallo, gift-umayi vannallo, dance aadan vannallo, Santa Papa. Christmas, Christmas, Christmas. Christmas, Christmas, Christmas. Christmas, Christmas, Christmas. ഇത് 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 കഴിഞ്ഞ ഓണത്തിന്. ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ. ഈ പാട്ട് ഞാൻ വേറെ എവിടെയും കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ടീം പാടിയിട്ടുണ്ട്. ഓണത്തപ്പൻ മാവേലി, ഓണത്തപ്പൻ മാവേലി, ഓണം വന്നല്ലോ, ഓണം വന്നല്ലോ, ഓണം ഓണം ഓണത്തപ്പ. റംസാൻ വന്നല്ലോ, ബക്രീദ് വന്നല്ലോ, വന്നല്ലോ തപ്പിക്കാരൻ മൂസ. മൂസ, 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 മൂസ. അവന് തോന്നുന്നില്ല. ടീമേ, ഏതായിരുന്നു പാട്ട്? ഹലോ, നുണ പറയാനില്ല. അന്നു പാടുക, ആരെങ്കിലും പാടും. ഹലോ മേഡം, ഒരുപാട് ഷോയ്ക്കൊക്കെ ജഡ്ജ്മെന്റ് ഇരിക്കുന്നല്ലേ, അപ്പൊ ഇതിന്റെ ജഡ്ജ്മെന്റ് മാർക്കും പറഞ്ഞെങ്കിൽ നമുക്ക് അങ്ങ് വൈൻഡപ്പ് ചെയ്യായിരുന്നു. ക്രിസ്മസ് കരോൾ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എന്താ അതിന്റെ ഒരു റിയാലിറ്റി ഷോ നടക്കുകയാണെന്ന് വെച്ചോ. ഇതുവരെ കേട്ട തനതായ നമ്മുടെ കുറച്ച് ക്രിസ്മസ് പാപ്പയെ പറ്റിയുള്ള പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ഗാനം ഇനി വരാനും ഇല്ല, ഇനി നമുക്ക് കേൾക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇതെന്നും അല്ല പുതുമയുടെ ഒരു കലാസൃഷ്ടി. കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരുന്ന കാഴ്ചയാണ്. ഈ മനുഷ്യൻ പറഞ്ഞു, റിമി എന്റെ കോർസ് ഒന്ന് പാടണം. അപ്പൊ ഉണ്ടാക്കി പാടും, ഞാൻ എന്റെ കോർസ് പാടും. എന്നാലും ഒരു സഹകരണ മനോഭാവത്തോടെ മൈക്ക് എടുത്ത് പിടിച്ച്. അപ്പൊ ക്രിസ്മസ് വന്നല്ലോ, ക്രിസ്മസ്. ഞാനും കണ്ടു, ഞാനും കണ്ടു.
ആ ഉദ്ദേശത്തിലല്ല കേട്ടോ, വെറുതെ പിച്ചിൽ പിടിക്കാൻ പറ്റൂല. ടീമിന്റെ പാട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ യൂട്യൂബിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്താൽ അവര് പറയും ഏത് പാട്ടെന്ന്. ടീം പറയുന്നു, അവരെ പ്രേക്ഷകരെ കൊണ്ട് അല്ല, എനിക്ക് അങ്ങാപ്പുറം മറിയിടം വീട് ആട്ടുംകുട്ടി വരെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ക്രിസ്മസിന് ഇവിടെ ഈ പാട്ട് പാടി റിഹേഴ്സൽ ചെയ്തു, പക്ഷെ പാടാൻ സമ്മതിച്ചില്ല. അതാണ് നമ്മൾ മനസ്സിലായത്. ഡയാനക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി, അതും ബിനീഷിന്റെ പാട്ട് കാരണം. അതാണ് സൂപ്പർ ആയിരുന്നു ടീം, അടിപൊളി. എന്റെ അളിയ പാട്ടും ആ എഴുതി വെച്ചാണൊന്ന് മറച്ചു വെക്കോ. ആർക്കായിരിക്കും സംസ്ഥാനവാദി? ഹലോ ഹലോ, ആരാണ്? സാന്താ ക്ലോസ് ആണ്. ഇപ്പൊ അവിടെ ഒരു പാട്ട് പാടിയില്ലേ? അതെ, അതെനിക്കൊന്ന് അയച്ചു തരുമോ? എനിക്കൊന്ന് റിംഗ് ടോൺ ആയിട്ടിടാൻ വേണ്ടിയാണ്. ഞാൻ അവിടെ യു കെ നിൽക്കാണ്, അങ്ങോട്ട് വന്നോണ്ടിരിക്കണേ, കേരളത്തിലൂടെ അടുത്ത ഫ്ലൈറ്റ് വരും. അപ്പൊ ഒരു കാര്യം, ഇത് എപ്പിസോഡ് ഇറങ്ങും, അപ്പൊ യൂട്യൂബിൽ നിന്ന് കട്ട് ചെയ്തിട്ടാ പോരെ? ഇല്ല ഇല്ല, അതിനു മുമ്പ് പഠിക്കണം, 10 വരെ കൊണ്ട് പറയിക്കണം. ഒന്ന് കൊടുത്തിട്ടുള്ളൂ, ഞങ്ങൾ അയച്ചാ കേട്ടോ. ഇത്തവണ നിങ്ങൾക്ക് വരുമ്പോ മുട്ടായില്ല കേട്ടാ, അവർ കുറച്ച് എരിവശം കൊണ്ട് വരുന്നുണ്ട്. ഈ പാട്ട് നമ്മള് പാടി പഠിപ്പിക്കും നമ്മളെ, പക്ഷെ ഈ കൊച്ചിന്റെ ഒരു മനസ്സിന്റെ വലിപ്പം നോക്കിയേ, ഇതിനെ കണ്ടതെല്ലാം പറഞ്ഞിട്ടും ആ ക്രിസ്മസ് പാട്ട് പാടാൻ ഈ ഒരു ഒറ്റ കൊച്ചു പാടിയില്ലെങ്കിലുണ്ടല്ലോ പിണങ്ങും, നാളെ പിന്നെ മിണ്ടത്തില്ല. ഈ കുട്ടി ഈ ബുദ്ധിയില്ലാത്ത കുട്ടിയുടെ കരച്ചില് കാണാതിരിക്കാൻ വേണ്ടി മാത്രം വരുന്ന അവിടെ. സ്റ്റാർ മാജിക്കിൽ നമ്മള് ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നത് കേട്ടു. ആ കാലത്ത് ഞാൻ ജീവിച്ചിട്ടില്ല, എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ തൊട്ട് എന്താ തൊട്ട് തീണ്ടല് ഐത്തം വർണ്ണ വിവേചനം ആ കാലമൊക്കെ മാറി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതെ, പക്ഷെ എന്നെ മാത്രം ഇങ്ങനെ അകറ്റിയിരുത്തിയത് എനിക്ക് പിന്നെ പഴയ കാലം ഓർമ്മ വരും. ആദ്യം പറഞ്ഞ കോമഡി ഇല്ല, ഒരു കഥ പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ട് അകറ്റിയിരുത്തിയതാ. ചെന്നിരുന്ന ഞാൻ ഇവിടെ ഇരിക്കുന്നു, അവിടെ ഇരുന്നോ? റിമിക്ക് കണ്ണു കിട്ടുമല്ല, പോടാ. ശരിക്കും വൃദ്ധന്റെ തിമിരത്തിനുള്ള ശസ്ത്രക്രിയക്കുള്ള പൈസ കൊടുത്തത് കണ്ട അസുഖണ്ട. ഒരു പ്രാവശ്യം പൊളിഞ്ഞ സാധനം വീണ്ടും കളിച്ചു കേറ്റാനുള്ള നിന്റെ സംബന്ധിച്ച് ഈ കേക്കില്ലാണ്ട് ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ, അത് ശരിയാണോ? അല്ല, ഈ കേക്കും ഞാനും ഒരു ബന്ധമുണ്ട്. പെങ്കടമാനാണോ? യൂട്യൂബിൽ ഒരുപാട് വെറൈറ്റി കേക്കുകൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനൊരു സബ്സ്ക്രൈബർ ആണേ. അതൊക്കെ ഒരു കാലം. ശരിക്കുള്ള റിമിട്ടോമിയെ കുറിച്ച് പറയൂ, വീട്ടില് ഫ്രീ ടൈമിൽ ഉറങ്ങുകയാണോ അതോ ഇതുപോലെ തന്നെ കുട്ടാപ്പിക്കും എല്ലാവരും കള്ളത്തടി വെട്ടാണോ? അല്ല, ഒരു കാര്യം സത്യമാണ്, ഞാൻ ഉറങ്ങാറുണ്ട് രാത്രിയിൽ. അല്ലല്ല, മലയാള സിനിമയിൽ ഇങ്ങനെ ഒരാൾക്ക് പറ്റും കോമഡി അടിക്കാൻ, ആർക്കാണെന്നറിയോ? എങ്ങനെ സാധിക്കുന്നു അല്ലേ ചോദിച്ചത്? സാദിഖ്. എന്റെ കിരീടം ഞാൻ അങ്ങ് കൊടുക്കാൻ പോകും. കേക്കിന്റെ കഥ ഓവൻ വരെ എത്തിയിരിക്കുന്നു. കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആയ വരുന്ന സമയം തൊട്ട് ഈ പ്ലം കേക്ക്, അതിനെ വെല്ലാൻ ഒരു കേക്കും. അതും വേറൊരു കാര്യമുണ്ട്, ഇത് കേരളത്തിന് വെളിയിൽ നമ്മൾ കഴിച്ചോ ഈ ടേസ്റ്റ് കിട്ടുന്നില്ല. ബാക്കി കേരളത്തിൽ നിന്നാണ് നമ്മുടെ അല്ല നമ്മുടെ ടേസ്റ്റ് കിട്ടുന്നില്ല. ക്രിസ്മസ് വന്നോ ഒരു പ്ലം കേക്ക് വീട്ടിലുണ്ടാക്കി വൈനാണെങ്കിൽ സന്തോഷം. ശരി, ആരൊക്കെ തവണ വീട്ടിൽ വൈനിട്ടു? ഇവിടെ കരിപ്പെട്ടി കേക്ക് ഉണ്ട്. രണ്ട് കേക്കുകൾക്കും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അടുത്ത ഗെയിമിലേക്ക് പോവാണ്. കേക്കിലോട്ട് പോകാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു ഇൻട്രോ ഇട്ട് തരാം.
അല്ല 1000 കണ്ണുമായി എന്ന് പറയുമ്പോ 500 പേര് കാത്തിരുന്നു. അതെ, കണക്ക് ഞാൻ അങ്ങോട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ടി വരും. അതിലൊരു കിളിയാണ് ഇവന്റെ തലയെന്ന് പറഞ്ഞു. ചേച്ചി സൂപ്പർ സോങ്. എന്തായാലും ഇതുപോലെ തന്നെയാണ് പണ്ടത്തെ കാലത്ത് ഒരു കഷ്ണം കേക്കിനൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ പലരും കൊതിച്ചിട്ടുണ്ടാവും. പപ്പാനി അല്ലേ തങ്കു, അങ്ങനെ എന്തെങ്കിലും കഥയുണ്ടോ? പണ്ടത്തെ കാലമായോണ്ട് അങ്ങനെ കളിയാക്കരുത്. പണ്ടത്തെ കാലത്തുള്ള ആളല്ലത് തങ്കു. കേക്കട്ടെ തങ്കു, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. തങ്കു പറയൂ. തങ്കു ക്രിസ്മസ് കേക്ക് അങ്ങനെയൊന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. കാശ് ഒന്നും ഉണ്ടായില്ല. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഒരു ക്രിസ്മസ് കേക്ക് അങ്ങനെ കഷ്ണം കിട്ടിയാൽ. തങ്കുവിന്റെ വീട്ടിലേക്ക് വിതുരയിലേക്ക് ഞാൻ വന്നപ്പോ അവിടെ ഭയങ്കര സ്വാദുള്ള വെട്ടുകേക്ക് കിട്ടുമായിരുന്നു. അരിയുണ്ട, അവലോസുണ്ട, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മള് സാധാരണപ്പെട്ട സ്ഥലങ്ങളിൽ വീട്ടിലുണ്ടാക്കിയിട്ട് കടകളിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ നമ്മളെ ക്രിസ്മസ് കേക്ക് ഒക്കെ അതായിരുന്നു. ഈ വെട്ട് കേക്കിന്റെ ഉത്ഭവം എവിടുന്നാന്നറിയോ? വെട്ട് കേക്ക് തിരുവനന്തപുരത്തുള്ള സ്ഥലമാണ്, വെട്ടുകാട് പള്ളി, ആ ഏരിയയിൽ നിന്നാണ്. വേണ കേക്കിലോട്ട് കേറിക്കോളൂ. എന്റെ കുറച്ച് ദോഷങ്ങളും മാറിക്കിട്ടുന്നു. സ്റ്റാർ മാജിക്കില് നമ്മളിത് പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് കിക്കോ കിക്കോ. ഈ പേരുണ്ടാക്കാനുള്ള ഒരു കഥ എന്ന് പറഞ്ഞ എന്ത് സംഭവം? അല്ല, ഈ ക്രിസ്മസിന്റെ സമയത്ത് നമ്മൾ കേക്കിൽ നിന്നാണല്ലോ തുടങ്ങുക. പിന്നെ പിന്നെ ചേട്ടനാണെങ്കിലും സുമയാണെങ്കിലും ക്രിസ്മസ് നമ്മൾ വിളിക്കുമ്പോ അവരെടുക്കാറില്ല, കാരണം അവർ കിക്കായി കിടക്കാറാണ് പതിവ്. കൊണ്ട് തന്നെ നമ്മൾ ഇനി പോവാൻ പോണേ. എന്റെ സുമയെ മൗനം സമ്മതം ഞാൻ വിചാരിക്കണം. ശരി, സുമയെന്ന് പറഞ്ഞപ്പം റിമി ഇങ്ങനെ നോക്കി, ഇത് ഇവിടെ ഏത് സുമയെന്ന്? അല്ല സത്യം, ഞാൻ ഇങ്ങനെ കുറച്ചു നേരം. ഇവളാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം വാവ. വാവയുടെ പാട്ടിട്ട് എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഞങ്ങൾ സുമ എന്ന് വിളിക്കുന്നു, നാട്ടുകാരും വീട്ടുകാരും വാവ എന്ന് വിളിക്കുന്നു. കണ്ടാലും പറയും. വാവാ, ഹാപ്പി അല്ലടാ, ഹാപ്പി ക്രിസ്മസ് ഡാ, തുടങ്ങടാ. വാവേ വൈകുന്നേരം 6 മണി കഴിഞ്ഞ് കാണണം വാവേ. ശരി, അപ്പൊ നമ്മൾ ഇനി ഗെയിമിലേക്ക് പോവാണ്. ഹലോ, കിക്കാവാതെ കേക്ക് എങ്ങനെയാ കഴിക്കേണ്ടതെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ കേക്കോ കിക്കോ? അനുവിനൊരു മാജിക് കാണിക്കാനുണ്ടായിരുന്നു. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് മുതൽ അനു പറഞ്ഞോണ്ടിരിക്കുന്നു. പക്ഷെ റിമി ചേച്ചി ഒന്ന് സ്കോർ ചെയ്ത് പോയില്ലേ കുട്ടിക്കൊപ്പം? അവിടെ മാജിക് കാണിക്കുന്നു. എനിക്കൊരു മാജിക് കാണിക്കണം. അപ്പൊ അതല്ലേ ഞാനിപ്പോ പറഞ്ഞു. ഞാനിവിടെ പറയണല്ലോ, നിങ്ങൾ എല്ലാരും കണ്ണടക്കണം. എല്ലാരും കണ്ണടക്കണം. ഇത്ര സുന്ദരിയായ ഒരു പെങ്കൊച്ചു നിന്നിട്ട് എങ്ങനെ ഈ കണ്ണടക്കണം എന്നൊക്കെ പറഞ്ഞാ? ഇല്ല, കണ്ണടക്കണം. ഞങ്ങൾക്ക് കണ്ണടക്കാറായിട്ടില്ല. എല്ലാരും കണ്ണടക്കണം. ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്യൂട്ടാണോ? അപ്രത്യക്ഷമാനം അല്ല, ഓഫ് ചെയ്യും. ഹലോ, ന്യൂ ഇയറിനുള്ള മാജിക് അല്ല കേട്ടോ, ക്രിസ്മസ് സ്പെഷ്യലാ. ഇത് സീരിയലിന് പോകാനുള്ള പരിപാടിയാ ഞങ്ങളെ കണ്ണടച്ച്. വേമ്പൊക്കെ വണ്ടിയാ സൈഡിലുണ്ട്. അനു, വണ്ടി റെഡിയാന്ന്. എനിക്ക് മനസ്സിൽ കിട്ടി. എനിക്ക് ഈ സീരിയൽ സെറ്റ് അണിയിച്ചൊരുക്കിയവനെ ഒന്ന് കാണണം. നമ്മള് ഷോക്ക് തലക്കല്ലേ കൊടുക്കുക, ഇപ്പൊ അവിടുന്ന് ഷോക്ക് കൊടുത്തു. ഇത് സൂസു സീരിയൽ സീരിയൽ സെറ്റ് ആക്കിയത് മൊത്തം. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കിക്കോ കിക്കോ എന്ന് പറഞ്ഞ ഒരു ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള പറഞ്ഞുതരാം. ഒരു ടീമിൽ നിന്ന് 4 പേരായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഒരാള് എൻ പൊസിഷനിൽ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഉണ്ടായിരിക്കും. ആൻഡ് ഇവിടെ ഓപ്പോസിറ്റ് ടീം മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഏറ്റവും ആദ്യം നമ്മൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ, എത്രയോ കേക്ക് അവിടെ ഇരിക്കണേ. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏറ്റവും ആദ്യം നിൽക്കുന്ന ആള് ഈ വൈറ്റ് ബോർഡിൽ നിന്നതിന് ശേഷം ഒരു കേക്ക് എടുക്കുന്നു. അതിനുശേഷം അതിന്റെ മുകളിൽ ഇതാ ഇവിടെ ഒരു പമ്പരമുണ്ട്. ഈ പമ്പരം പോലെ അതിന്റെ മുകളിൽ ഇങ്ങനെ കറക്കി കറക്കി പാസ് ചെയ്യണം. പമ്പർ വിഡ്ഢീനെ കണ്ടിട്ടില്ല അത്ര കണ്ടോ? ഇന്ന് എന്റെ ദിവസമായിട്ട് ഞാനങ്ങനെ എടുക്കാണ്. ബിനോടി മലി, ഈ ഗെയിം കഴിയുമ്പോ മുത്തിന്റെ പെർഫോമൻസ് ചേച്ചിക്ക്. ഓക്കെ, അപ്പോ ഈ ഒരു ഗെയിം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ നിന്നുള്ള ആള് കേക്ക് ജസ്റ്റ് പാസ് ചെയ്യുന്നു, ഇവിടേക്ക് ആ ഒരു പമ്പരം പാസ് ചെയ്യുന്നു. പാസ് ചെയ്ത് ഏറ്റവും ആദ്യം ആ ബാസ്കറ്റിലേക്ക് ഇടുന്ന ടീമായിരിക്കും ജയിക്കാൻ പോണേ. ഇൻ കേസ് പമ്പരം എങ്ങാനും ഈ കേക്കിന് ഒന്ന് സ്ലിപ്പായി വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബോധ്യം കളിക്കണം. മനസ്സിലായോ? പിന്നെ സിമ്പിൾ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഡൗൺ ഡൗൺ പ്ലീസ്.
ഉദ്ദേശിച്ചത് പയ്യറ ചെയ്യുന്നതല്ല ശരിയടാ. ഞാൻ തരാം ഇങ്ങനെ നീ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഞാൻ ഇങ്ങനെയല്ല. അത് തന്നെ കളി, അത് തന്നെ കളി. എന്താണ് സുമേഷ് നിനക്ക് പറ്റിയത്? നീ നല്ല ഫോമിലാണല്ലോ. മറിക്ക, മറിച്ചടിക്ക്, മറിച്ചടിക്ക്. ഫിനിഷ ഫൗള് കളിക്കരുത്. അപ്പൊ ടോട്ടൽ പോയിന്റ്സ് നമ്മൾ പറയാൻ പോവാണ്. ഇവിടെ 7 points ആണ് എങ്കിൽ നിങ്ങളുടെ ഫൗൾ എല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ടോട്ടൽ 5 points ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. 10 points ആണ് ബിനിച്ചന്റെ ടീമിന് കിട്ടിയിട്ടുള്ളത്. ഗുഡ് ജോബ്. നമ്മളിപ്പോ ഒരു റൗണ്ടേ കഴിഞ്ഞിട്ടുള്ളൂ, സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഇത് എവിടെ ചെന്ന് എത്തുന്നുള്ളത് എനിക്ക് അറിയില്ല. കേക്കോ കേക്കോ കൗണ്ട് ഡൗൺ പ്ലീസ് ഫോർ സെക്കൻഡ് റൗണ്ട്. മോനെ രണ്ടേ എടുക്ക, രണ്ടേ എടുക്ക, രണ്ടേ പിടിക്കാം, രണ്ടേ പിടിക്കാം, രണ്ടേ പിടിക്കാം. രണ്ട് ടീമും സ്പീഡ് അതെ 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 സ്പീഡ് 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 ജിഷേ വേഗം. ആസീസ് യാ യാ. Okay, wonderful game. Wonderful, wonderful. ആവശ്യമില്ല. സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് സ്കോർ ചെയ്തിട്ടുള്ള ടീം തന്നെയാണ്. മറന്നുപോയി അല്ലേ? അതാണ് ആ ഗെയിം സ്പിരിറ്റ്. വന്ന വഴി മറന്നു. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആർട്ടിസ്റ്റുകൾ എന്താ ഇത്രയും വർഷമായിട്ട് നിൽക്കുന്ന, ഇതിനകത്ത് കോമഡി മാത്രം പോരാ, അതായത് ആക്ടിവിറ്റി സ്കില്ല് എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ്. അതുകൊണ്ടൊക്കെയാണ് അനുക്കുട്ടിയൊക്കെ ഇത്രയും വർഷമായിട്ട് ഇത് ആസീസ് ഭായി എല്ലാവരും മിനിച്ചേട്ടനും എല്ലാവരും ഗെയിമിലും ഇങ്ങനെ ഇടിച്ചു നിൽക്കാൻ കോമഡി മാത്രം പോരാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്തായാലും സാറില്ല പോട്ടെ. ഒരു റൗണ്ട് കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പൊ ഇതിൽ ആരെങ്കിലും ബെറ്റ് വെക്കുന്നുണ്ടോ?
രണ്ട് റൗണ്ട് നമ്മൾ ജയിച്ചല്ലേ അല്ലേ ചേട്ടാ, ഇനി ഒരു റൗണ്ട് ഇത് നിങ്ങൾ ജയിച്ച് കാണിക്കും. നിങ്ങൾ പറയണ എന്ത് ഞങ്ങള് കാണിക്കും. വാക്ക് പറഞ്ഞ നിങ്ങൾ പറയണത് നിങ്ങൾ എത്ര പേര് പറയണതും ഇവിടെ ഒറ്റക്ക് ജയിച്ചു. അല്ല ഞാൻ ഇതുവരെ ഏത് ടീമാണ് ഈ റൗണ്ടിൽ ജയിച്ചത് പറഞ്ഞിട്ടില്ല. അതായത് ലൈക്ക് ഫ്ലോസ് ഉണ്ടാവാം ഏത് ടീമിനാണെങ്കിലും. ടോട്ടൽ പോയിന്റ്സ് സന്ധു സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ നിർണായകമായ നമ്മൾ പോയിട്ടുള്ളത്. ഇതം വന്നു പഴയ ടെൻഷൻ ഋതം. ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തുറന്നു പറയാനുണ്ട്. ബിനുവടിമാലയുടെ ടീം ടോട്ടൽ സ്കോർ ചെയ്തത് 7 പോയിന്റ് ആണെങ്കിൽ അസീസ്കയുടെ ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് 7+2. ദാറ്റ് മീൻസ് 9 പോയിന്റ്. ഇനിയാണ് നമ്മൾക്ക് രണ്ടും കൂടെ കൂട്ടേണ്ടത്. 9+ എത്രയായിരുന്നു നേരത്തെ കൂട്ടിക്കോളൂ. ഒരു പ്രശ്നം കുളിയരാവോ? ഇല്ല, അടുത്ത റൗണ്ടും കൂടെ കഴിഞ്ഞിട്ട് കൂട്ടാം. ഓക്കെ, അപ്പൊ ഇപ്പൊ ഓരോ റൗണ്ടിലും ഓരോ ടീം ജയിച്ച് നിൽക്കുകയാണ്. സോ ഫൈനൽ റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ഈ റൗണ്ടിൽ ഏത് ടീം ജയിക്കും അതിലേക്ക് പോകുന്നതിന് മുമ്പ് അനു ഇനി അനുവിനെ വെല്ലുവിളിക്കാനല്ലേ. ഇവള് വെല്ലുവിളിക്കുമ്പോഴാണ് അഥവാ നിങ്ങൾ തോറ്റാൽ നിങ്ങൾ പറയുന്നത് എന്ത് ഞങ്ങൾ കേൾക്കും. അനുവിന്റെ ടീം തോറ്റാൽ ഇവര് പറയുന്നത് എന്തും ചെയ്യാന്നാണ് ഇവര് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ടീം തോറ്റാൽ ഇതുപോലെ നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഇട്ടു കൊടുക്കല്ലേ. അതെടുത്തോളൂ അതെടുത്തോളൂ. വെരി ഗുഡ്. താമസിക്കല്ല താമസിക്കല്ല ഐഷു മക്കളെ താമസിക്കരുത് താമസിക്കരുത്. വേവട്രാ 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 പെട്ടെന്നായിക്കോട്ടെ പെട്ടെന്നായിക്കോട്ടെ. ആ ആ റെഡി 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 ജഷിൻ ജഷിൻ അതുതന്നെ കളി അതുതന്നെ അതുതന്നെ കളി. ആ അശീസ് നീ സിനിമാ നടനായിട്ട് നിന്റെ കള്ളക്കളി മാറിയിട്ടില്ല. ആ ഇതെന്ത് പരിപാടിയത്? ആശീസ നിനക്ക് ഇപ്പൊ തോന്നുന്നുണ്ടോ സിനിമാ നടൻ ആവണ്ടായിരുന്നു? ശരി ഓക്കെ. പക്ഷേ നമുക്ക് ഇവിടെ കൊണ്ട് കൺക്ലൂഡ് എന്തിനാ ഇതിനിടയ്ക്ക് പക്ഷേ എന്ന് പറയുന്നത്? ആ പക്ഷേ എന്ന് പറയുന്നത് പക്ഷഭേദം ഇല്ലാണ്ടിരിക്കാൻ. പക്ഷേ എന്ന് പറയുന്നത് ആർട്ട് ടീം വരൂ. എനിക്ക് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. എന്താ ചെയ്യാ, ക്രിസ്മസ് എപ്പിസോഡായിട്ടും ബിനുചേട്ടൻ ഇങ്ങനെ ഒരു വിധി വന്നല്ലോ എന്ന് എനിക്കൊരു വിഷമമുണ്ട്. ബിനുചേട്ടൻ ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് 15 പോയിന്റ്സ് ആണെങ്കിൽ നമ്മുടെ അസിസ്കയുടെ ടീം ടോട്ടൽ സ്കോർ ചെയ്തിട്ടുള്ളത് 12 പോയിന്റ്സ്. ക്രിസ്മസ് സെലിബ്രേഷൻ ആണല്ലോ, നിനക്ക് തൃപ്തിയായല്ലോ, ബാക്കി പറ. ടോട്ടൽ പോയിന്റ്സ് നോക്കുമ്പോ അസിസ്ക പ്ലീസ് കം ഫോർവേഡ്. കൺഗ്രാറ്റുലേഷൻസ്, അസിസ്കയുടെ ടീമാണ് ജയിച്ചിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. ഇപ്പോ പലരും
ചോദിച്ചിരുന്നല്ലോ സിനിമയിലേക്ക് പോകണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു എന്ന്. കൺഗ്രാറ്റുലേഷൻസ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഡാൻസ് കളിക്കണോ അതോ വേണ്ടയോ എന്നോ. പക്ഷേ ബിനോടി മേലയുടെ മുഖത്ത് നോക്കി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഭയങ്കര ചമ്മലുണ്ട്. നമ്മള് നമ്മുടെ ഭാഗത്തു നിന്ന് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ നോക്കുമ്പോഴും ആ മ്യൂസിക് ഒന്ന് നിർത്താവോ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? പോട്ടെ പോട്ടെ, എങ്ങനെയെങ്കിലും നോക്കട്ടെ നോക്കട്ടെ. നിനക്ക് തൃപ്തിയായല്ലോ, ബാക്കി പറ. എങ്ങനെയൊക്കെ നമ്മള് ഓക്കെ, നമ്മള് കുറച്ചൊക്കെ വിട്ടു തരുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഇന്ന് ഇവിടെ ആരെങ്കിലും കുഴഞ്ഞു വീഴണവരെ ഇത് വലിച്ചു കിട്ടും. വെരി സോറി. അപ്പൊ എന്തായാലും പതിവ് പോലെ തന്നെ ഇത്തവണയും അതിന് ഒരു മാറ്റവും ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കൺഗ്രാറ്റുലേഷൻ. നമ്മുടെ പാനല് വീണ്ടും അവിടെ കൂട്ടിയും കിഴിച്ചോണ്ടിരിക്കുകയാണ്. അതായത് ഇത്രേ ഉള്ളൂ, വിനിച്ചേട്ടന്റെ ടീം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. ഏതാ വാക്ക്? അത് വേണേ തിരിച്ചെടുക്കാം. ഏത് വാക്കാണെങ്കിലും ഞങ്ങൾ തിരിച്ചെടുക്കാം. ഞാനല്ലേ ഇവളാ പറഞ്ഞേ. അല്ല, നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് തിരിച്ചെടുക്കണമെങ്കിൽ തിരിച്ചെടുക്കാം. നിങ്ങൾ പറഞ്ഞിരുന്നു തോറ്റ ടീമിന് എന്ത് ടാസ്ക് വേണമെങ്കിലും കൊടുത്തോളൂ. ഇതിനിടയ്ക്ക് പക്ഷേ ഉണ്ടോ? പക്ഷേ എന്ത് ടാസ്ക് വേണമെങ്കിലും കൊടുക്കാം. ദാറ്റ് മീൻസ് കൺഗ്രാറ്റുലേഷൻസ് ടു ശരിക്കും ബിനു അടിമാലി ആന്റി. പെണ്ണുങ്ങള് സുരേഷ് ഗോപി ആയിട്ടോ ലാലേട്ടനോ ആയിട്ടോ ചെയ്യണം. റെഡി, ഗെറ്റ് റെഡി. നാഗവല്ലിയും സുരേഷ് ഗോപിയും വാ. നിന്നെ കൊന്ന് നിന്റെ രക്തത്തെ കുടിച്ച് എത്ര വയസ്സുണ്ടാവേ. നീ ഒരൊറ്റ ഒരുത്തം കാരണമാണ് എനിക്കിവിടെ പെണ്ണ് കിട്ടാത്തത്. അടുത്ത അസീസ് സൂര്യ മതി. നമുക്ക് ഇത് തന്നെ കണ്ടു കാണാൻ പ്രേക്ഷകർ ചിലപ്പോ ചാനൽ മാറ്റി കളയും. അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട്. അപ്പൊ ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് ബിനു അടിമാലി ആന്റി. അപ്പോളേ സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.